വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു കസ്റ്റം റൂം മാച്ച് ക്രിയേറ്റ് ചെയ്യുന്നതും ആൾക്കാർ ഇത്രയും പേരെ കൂട്ടി കളിക്കുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു എഫോർട്ട് എനിക്ക് മനസ്സിലാകുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒരു ഒരു 10-12 പേരെ വെച്ച് കൂട്ടി വെച്ചിട്ട് നൈസായിട്ട് ഒരു റൂം ഒന്ന് നിങ്ങൾ കളിച്ചു നോക്കുക. അതും നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളൊരു കുറച്ച് റൂൾസ് എല്ലാം വെച്ച് നൈസായിട്ട് കളിച്ചു നോക്കുക. അപ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ചുമ്മാതെ കളിക്കാനെങ്കിലും വൺ ടാപ്പ് കളിച്ച് കളിക്കാണെങ്കിലും മാസ്ക് കാണിക്കാണെങ്കിലും സർവൈവ് കളിക്കാനാണെങ്കിലും ഒരു കസ്റ്റം ഐ മീൻ ഒരു ടൂർണമെൻറ്റ് രീതിയിലേക്ക് ആണെങ്കിലും ആണെങ്കിലും ഓക്കെ നൈസായിട്ട് അത്ര ആൾക്കാരുടെ ഒരു കോമ്പിനേഷൻ വേണ്ട. ആ ഒരു സ്കോഡ് കളിക്കുന്ന 4 പേര് മാത്രം മതിയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓക്കെ ഈ റൂമൊക്കെ ഇടുന്ന സമയത്ത് എത്ര പേരുടെ ഒരു എന്താണ് ഒരു കഷ്ടപ്പാട് ഇതിനകത്തുണ്ടെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു ലൈക്ക് ചെയ്യുക. ലൈക്ക് ഇപ്പോഴും ചെയ്യാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക്. ഓക്കെ, എന്നൊക്കെ നമ്മൾ നൈസായിട്ട് ഗ്ലൂ വാളിംഗ് ഇലക്കിട്ട് നൈസായിട്ട് 10 പേര് എണ്ണുന്നുണ്ട്. സോ ഇന്നലെ ഈ ഒരു എണ്ണുന്ന സമയം കൂട്ട് നൈസായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നൈസായിട്ട് 4 വഴി കുളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നൊക്കെ എനിക്കറിയാം അമ്മ അവിടെ ഒളിച്ചത്. കാരണം ഞാൻ കേരളത്തിലെ വലിയ പ്രോപ്ലറാണെന്ന് നിങ്ങൾക്കെ അറിയാം. സോ ഞാൻ എടുത്തിട്ട് പിന്നെയും പറഞ്ഞ് ഞാൻ പിന്നെ ഒരുമാതിരി പട്ടിഷോ കാണിക്കുന്നില്ല. നമ്മൾ ആ ഒരു വേർഡ് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയുന്ന കാര്യം ഒരുപാട് വട്ടം നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് പട്ടിഷോ എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വേർഡ് ഞാൻ ഓഫീസിലേക്ക് എടുത്തിരിക്കുകയാണ്. സന്തോഷം, സന്തോഷം മാത്രം. ഓക്കെ, എന്തൊക്കെ സാവുമാരെ തപ്പിപ്പിടിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വിചാരിച്ച ഒരു കാര്യം വന്നേരം, അതായത് ഈ ഒരു വീടിനകത്ത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും അമ്മ ഒളിച്ചേക്കുന്നതായിരിക്കും നല്ല ഉറപ്പാണ്. കാരണം ഇവരല്ലാതെ അവന്മാർ എവിടെ പോകാനും. ഓക്കെ, അവന്മാരുടെ ബുദ്ധി വിമാനമാണെങ്കിൽ എൻ്റെ ബുദ്ധി റോക്കറ്റാണ്. സോ അതുകൊണ്ട് നൈസായിട്ട് അവിടുത്തെ അടുത്ത് ചാടിപ്പോയതാണ്. അബദ്ധവശ ചാടിയതാണ്. സോ നോക്കുമ്പോഴത്തേക്കും രണ്ട് പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കണൊക്കെ, രണ്ട് പൂച്ചക്കുഞ്ഞുകൾ. സോ നൈസായിട്ട് അവമാരെ ഇമോട്ടിട്ട് കൊല്ലാൻ വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കും. സോ അവമാരെ കൊടുത്തിട്ടുള്ള അവസാനം. സോ നൈസായിട്ട് ഞാൻ ഇമോട്ടിട്ട് വൺ ടാപ്പ് അടിക്കാൻ നമ്മുടെ ഒരു ഏഴവിടെ വെച്ച് ഹെഡ് അടിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ നൈസായിട്ട് അത് സ്കോപ്പ് ചെയ്ത് തലക്കേറെ വെച്ചിട്ട് പിന്നെ സ്കോപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു ഇമോട്ടൊക്കെ കഴിച്ച് പാടക്കുന്ന് പൊട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവൻ അങ്ങോട്ട് മാറിപ്പോയി. അവൻ എനിക്കതാണ് ഇഷ്ടപ്പെടാതെ. ഓക്കെ, നൈസായിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഹെഡ് അടിച്ചിട്ട് പ്രോ പ്ലെയർ എന്ന പേര് നമുക്ക് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇവന്മാർ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇട്ടങ്ങ് അപമാനിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ ഒരു ഇമോട്ടിട്ട് നൈസർ റാറ്റിൽ അടിക്കാൻ നോക്കുന്നുണ്ടൊക്കെ വെച്ചടിച്ച് ഒരു തന്നെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നോക്കുവാണെങ്കിൽ 2 കിൽ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ബാക്കിയുള്ള ആൾക്കാരെ തപ്പാൻ വേണ്ടി പോകണമെങ്കിൽ എനിക്ക് പറ്റുന്ന ഒരു അബദ്ധം പറയുന്നത് അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ഈ റൂം വെച്ച് കണ്ടെത്തി ആർക്കായാലും പറ്റുന്ന ഒരു അബദ്ധം പറഞ്ഞുതരാം. കാരണം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആൾക്കാരെ പെട്ടെന്ന് 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 കണ്ടുപിടിക്കണം, എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കൊന്നു കളയണം എന്നൊരു ഒരു ത്വര ഇല്ലെങ്കിൽ ഒരു വാശി അകത്തുള്ളതുകൊണ്ട് നൈസായിട്ട് ഓടുന്ന വഴിക്ക് തൊട്ടടുത്തില്ല, തൊട്ട് പുറകിൽ ഒരുത്ത് നിന്നാൽ നമുക്ക് നൈസായിട്ട് അവരെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ഈ ഒരു മനസ്സിനകത്ത് എത്ര പേരെ ഞാൻ അങ്ങനെ കാണാണ്ട് പോയിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേപോലെ എനിക്ക് ദുരന്തം എന്ന് തോന്നിയ സംഭവം വന്നേരം, അതായത് എന്നാൽ നമുക്കിത് എന്താണ് ഒരു ഇമോട്ട് ഉണ്ട്, കഴിഞ്ഞ ഒരു എലൈറ്റിനകത്ത് വന്നൊരു ഇമോട്ട് ഉണ്ട്. സോ അതായത് ഇങ്ങനെ ചത്ത് വീണ് കിടക്കുന്ന ഒരു ഇമോട്ട് ഉണ്ട്. സോ ആ ഒരു ഇമോട്ടൊക്കെ യൂസ് ചെയ്ത് എത്ര പേരുണ്ടല്ലോ ബഗ്ഗൊക്കെ അടിപ്പിച്ച് കിടക്കുന്ന ജസ്റ്റ് ഓർത്ത് നോക്കുക. അങ്ങനെയൊക്കെ മീൻ നമ്മൾ അടുത്ത് വരുമ്പോൾ ആ ഒരു ഇമോട്ട് ഇടും, നമ്മൾ അവനെ കാണത്തില്ല. കാരണം ഭിത്തിമേൽ അകത്തേക്ക് കയറി പോകുന്ന അവസരമൊക്കെ ഉണ്ടാകും. ഓക്കെ, എന്നാലും അവിടെ ഒരുത്തിന് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നോക്ക് എടാ നിൽക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത് ഒളിച്ചിരുന്നമാരൊക്കെ പൊങ്ങി വന്നു. സനൈസിട്ട് അവനെ കണ്ടുപോയില്ല. ഓക്കെ, അതേപോലെ ഒരു കാട്ട് വീണ് അവിടെ നിൽപ്പോൾ സനൈസിട്ട് തല എവിടെ തല എവിടെ തല എവിടെ തല 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 ഒക്കെ തല നോക്കുന്നത് പട്ടക്ക് അടിക്കാൻ വേണ്ടി നോക്കുന്നു. ഓക്കെ, ഈ ഒരു ഡിലേ എന്താണെന്ന് വെച്ചാൽ നൈസായിട്ട് ആ ഒരാൾക്ക് നൈസായിട്ട് നമ്മളോട് ഒരു സ്പീഡ് എടുക്കണം എന്ന് സോ നൈസായിട്ട് ആയിക്കോട്ടെ ജസ്റ്റ് വെയിറ്റ് ചെയ്താണ്. പക്ഷേ അതിന് നമ്മൾ അടിച്ച് കൊന്നിട്ടുണ്ട്. ഓക്കെ, എടുത്തോന്ന് പോകുന്നു വന്നിട്ടില്ല. സോ എന്താ അത് ആരാന്ന് വെച്ചാൽ നൈസായിട്ട് സ്ക്രീൻഷോട് എടുത്തേക്ക് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, എന്നാൽ ഗസ് ഒരുത്തർ ഓടിട്ടുണ്ടായിരുന്നു, അവനെ പിടിക്കാൻ വേണ്ടി പോകുന്നു. സോ നൈസായിട്ട് ഇവനെ ഒളിച്ചിക്കുള്ള സ്ഥലം പറയുന്ന ഈ ഒരു വീടിൻ്റെ മണ്ടക്കാണ്. മെയിൻലി ആ വീടിൻ്റെ മണ്ടക്കെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതായത് സോഫയുടെ വർഗ്ഗം സോഫയുടെ വർഗ്ഗം ഒളിച്ചിക്കാരെങ്കിലും മര്യാദ കളിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ ഗസ് ഇവൻ അത്രയും ബുദ്ധിയില്ല. ഓക്കെ, എന്നാൽ ഗസ് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ബുയേടൊക്കെ ഇമോട്ട് ഇരുന്നു. പിന്നല്ല ഓക്കെ, അവൻ്റെ സ്പാർട്ടക്കസ് നോക്കിയാൽ ഞാൻ ഇരിക്കുന്നപ്പോഴത്തേക്ക് അവൻ മറ്റേ ഇമോട്ട് ഇട്ടു. എൻ്റെ പൊന്നല്ലേ. ഓക്കെ, ഗസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ എങ്ങനെയെങ്കിലും അവനെ കൊല്ലാൻ വേണ്ടി ഹെഡ് അടിച്ച് കൊന്ന് പ്രോ പ്ലെയർ എന്ന പേര് മേടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവനെന്താണ് ജസ്റ്റ് ആ ഒരു ഇമോട്ടിട്ട് കാല് കാണിച്ച് അവിടെ നിൽക്കുവാണൊക്കെ. അപ്പോൾ എനിക്ക് അടിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, അതേപോലെ കുറച്ച് കാര്യം പറഞ്ഞാൽ ഇതുപോലത്തെ കിട്ടുക്കുമ്പോഴത്തെ ഫൺ റൂമുകളൊക്കെ നമ്മൾ ഡിസ്കോർഡിനകത്ത് നമ്മൾ നടത്തുന്നുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ഇങ്ങനത്തെ ഫൺ റൂമുകളൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ലൈവിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അവിടെ ഒരുപാട് നിങ്ങൾക്ക് നൈസായിട്ട് ഡിസ്കോർഡ് ലിങ്ക് കിട്ടുന്നതായിരിക്കും. സോ അതല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എന്താണ് ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോർഡ് ലിങ്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ട് ലൈവിൻ്റെ കാര്യം പറഞ്ഞു എന്നാണല്ലേ ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ ലൈവിലൊക്കെ എന്താ പറയുക,
സപ്പോർട്ട് വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നല്ല രീതിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ വേറെയാണ്, ഓക്കെ, നമ്മൾ ലൈവ് ചെയ്യുന്ന ചാനൽ വേറെയാണ്, ഈ ഒരു ചാനലല്ല നമ്മൾ ലൈവ് ചെയ്യുന്നത്, നമ്മുടെ സെക്കൻഡ് ചാനലാണ് ലൈവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് അറിയാത്ത ആൾക്കാർ, അതായത് നമ്മൾ ലൈവ് ചെയ്യുന്നു എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് റിമൈൻഡറോടെ പറഞ്ഞതേയുള്ളൂ, ഓക്കെ, നൈസ് ആയിട്ട് ഇടയ്ക്കൊരു പ്രൊമോഷൻ കുത്തിക്കിട്ടില്ല ഒന്നും വിചാരിക്കട്ടെ, ഓക്കെ. എന്നാലും കേസ് അവ ഇമോട്ട് കാണിച്ച് മണ്ണിനടിയിലേക്ക് പോയിട്ട് എടുത്തിട്ട് കൊന്നിട്ടുണ്ട്. സോ നൈസായിട്ട് മെറ്റവേഴ്സ് സ്പാർട്ടക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്, ഓക്കെ. എന്നാലും അവന്മാർ ഭയങ്കര ഒരുമാതിരി രീതി ഇമോട്ടിട്ട് വെറുപ്പിച്ച് ആക്കുമായിരുന്നു. സോ നൈസായിട്ട് അവന്മാരെ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കേസ് ഓടുന്ന വഴി നമ്മൾ ആരെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടോ ഇല്ല ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. കാരണം എൻ്റെ ഒരു അറിവ് ഉപകാരം ഞാൻ പറഞ്ഞുതരാം, അതായത് ഞാൻ ചുമ്മാ ഒറ്റൊരു കാര്യത്തിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നു, അതായത് ഏതെങ്കിലും നൈസായിട്ട് കണ്ട അവനെ കൊല്ല, ഓക്കെ. ബട്ട് ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്ന കാര്യം പറഞ്ഞുതരാം, അതായത് അവൻ ഒളിച്ചു നോക്കാൻ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം പറയുവാണെങ്കിൽ നൈസായിട്ട് ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ ചാടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തിരിയും മറിയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ക്രീനിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു അറ്റത്ത് മാത്രമേ കിട്ടത്തുള്ളായിരിക്കും ആൾക്കാരെയൊക്കെ നൈസായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് രണ്ടുപേരൊക്കെ ഇവർ ഇതിനെ കൂടെയൊക്കെ ഞാൻ എത്ര വട്ടം വന്നതാണ് ഞാൻ ഒരു വട്ടം ഇതിനു വേണ്ടി വന്നതല്ല. സോ അപ്പോൾ ഒന്നും ഇവരെ കാണാൻ പറ്റിയിട്ടുള്ള ഉണ്ടായിരുന്നില്ല. സോ ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈം ഇതിലെ കൂടെ വന്ന സമയത്ത് ഇവന്മാരെ നിങ്ങൾ കണ്ടോ ഇല്ലയോ ചോദിച്ചൊന്ന് കമൻറ്റ് ചെയ്യൊക്കെ. അവരെ തലമാണ്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ആ അവിടെ കിടന്ന് പുഷപ്പ് ചെയ്യുന്നു, നീ ജിമ്മിലൊക്കെ പോകുന്ന കട്ട ബോഡിയുള്ള ആളാണോടാ, എൻ്റെ അമ്മ ഏതാ പവർ, ഓക്കെ. എന്നൊക്കെ അന്ന് ഒറ്റ ഫിംഗർ കൊണ്ട് പുഷപ്പ് എടുത്ത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്, പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും പേടിക്കുന്ന ആളല്ലെന്ന് അവന് മനസ്സിലാക്കാണ്, ഓക്കെ. എന്നൊക്കെ അടുത്ത ആൾക്കാരെ പറ്റി പൊക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഇപ്പം നമ്മൾ നോക്കുക, നമ്മളിപ്പോൾ 8 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി 14 പേരുണ്ട്, ഓക്കെ. ഐ മീൻ എന്നെയും കൂടെ കൂട്ടി 14 പേര്, ഓക്കെ. ബാക്കിയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്കൊരു മാച്ച് ജയിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഞാൻ എൻ്റെ റൂൾസ് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതായത് ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്ന, ഐ മീൻ എത്ര കില്ലെടുക്കുന്നു അതായിരിക്കും എൻ്റെ പോയിൻറ്സ്, അതേപോലെ തന്നെ എത്ര പേർ അലൈവ് ഉണ്ടോ അതായിരിക്കും അവന്മാരുടെ പോയിൻറ്സ്, ഒക്കെ ആ ഒരു പോയിന്റ് തന്നെ നോക്കിയിട്ട് മാക്സിമം ആൾക്കാരെ ഞാൻ കണ്ടുപിടിച്ച് കൊല്ലണം. സോ അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ, ഒക്കെ. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ ഗൺ എടുക്കാൻ നോക്കിയതായിരുന്നു. സോ നൈസായിട്ട് അവൻ ഗണ്ണെടുത്ത് സെറ്റ് ആകുന്ന റൂമേനെ അവനെ തല്ലിക്കുന്നു. കാരണം ഈ റൂമത്തെ ഒരുപാട് റൂമഞ്ചസിൽ നൈസായിട്ട് ഗൺ എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കാട്ടുപാട് ഓടി വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൊന്നതായി. സോ അതല്ലെങ്കിൽ അങ്ങനെ മീൻ തോക്കുന്ന് ഉറപ്പായി അങ്ങനെ ചില തെണ്ടിത്തരങ്ങളാണ് ചില തെണ്ടികൾ കാണിക്കാറുണ്ട്. സോ അത് വിട്ടേക്ക്, എന്തായാലും കേസ് അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാൻ പറ്റി നൈസായിട്ട് അവനെ കൊന്നാണ്. പക്ഷേ അവൻ അങ്ങനെ ചെയ്യുന്നു എന്നാലൊക്കെ ഓടി നോക്കുന്നതൊക്കെ ലോങ്ങിൽ ഒരു പച്ചക്കിട്ടോടെ നിൽക്കുന്നു. എൻ്റെ മോനെ അവൻ നൈസായിട്ട് ഒളിക്കാൻ വേറൊരു സ്ഥലം കിട്ടില്ല, കറക്റ്റ് അവൻ്റെ തല കിട്ടി. ഏതാ ഗൈസ് ആ ഒരു എക്സ്പോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യുക. കാരണം എപ്പോഴെടുത്തിലാണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്, ഓക്കെ. ഇങ്ങനത്തെ കെടുക്കാൻ പോലത്തെ റൂമാച്ചസ് കണക്ക് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് പേര് വരും, ബ്രോ പ്ലീസ് ബ്രോ ഇങ്ങനത്തെ റൂമാച്ചസ് ഫണ്ട് റൂമൊക്കെ ഇടുന്നു പറയുന്നുണ്ട്. പക്ഷേ ഇടണമെങ്കിലുള്ള എഫോർട്ട് എന്ന് മനസ്സിലാക്കുക, അതായത് ഏതെങ്കിലും കാട്ടുപാട് നൈസായിട്ട് ഒരാളൊക്കെ നമ്മുടെ കൂടെ കളിക്കുന്ന ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ ഈ ഫുൾ റൂമും ഫുൾ ഡിലീറ്റ് ചെയ്തേണ്ടി വരും. ആ റൂം കാർഡ് വേസ്റ്റാണ്, ആൾക്കാരുടെ ടൈം വേസ്റ്റാണ്, പിന്നെ ഞാൻ ഇത്ര നേരം റെക്കോർഡ് ചെയ്ത ആ ഒരു ഇതും എല്ലാം വേസ്റ്റാണ്, ഓക്കെ. നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ ആ ഒരു ഒച്ച എഴയുന്ന പോലത്തെ ഒച്ച നോക്കും, ഓക്കെ. നോക്കുമ്പോഴത്തേക്കും അവിടെ ഒളിച്ചു വെക്കുന്നു ആറാമത് അവൻ്റെ സ്പാർട്ടക്കസ് ഒക്കെ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് എളീറ്റ് ആ മോനസ് ഇമോട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇമോട്ട് ആയൊക്കെ കാണിക്കുന്നുണ്ട്, വളയ്ക്കാൻ നോക്കുവാണോടാ, സത്യം പറഞ്ഞു വളയ്ക്കാൻ നോക്കണേ അറിയാൻ പാടുണ്ട്, ഓക്കെ. അങ്ങനെ ഒന്നും പറയാം, അവനവൻ്റെ സ്പാർട്ടക്കസും കാണിച്ച് നിൽക്കുമായിരുന്നു കേസ്. എൻ്റെ മോനെ ഏതാ അടിച്ച് അവൻ്റെ സ്പാർട്ടക്കസ് പൊളിച്ചിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് സോൺ വരുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നാലേ സോൺ വരുന്നുണ്ട്, ഓക്കെ. ഈ സോൺ വരുന്നതിന് മുമ്പ് ഐ മീൻ സോൺ വന്ന സമയത്തിൻ്റെ കുറേ പേര് വന്നിട്ടുണ്ട്, ബ്രോ സോണിനകത്ത് വിട്ടു പോയി സോണിനകത്ത് വിട്ടു പോയി എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യം പറഞ്ഞാൽ, അതായത് യുവമാർ നൈസായിട്ടുണ്ടോ ഇവിടെ തന്നെയുണ്ട്, ഈ സോണിൻ്റെ അറ്റത്തറ്റത്ത് ചുറ്റിപ്പറ്റി നിൽപ്പുന്നത് എനിക്ക് മനസ്സിലായി, ഓക്കെ. സോ ആ ഒരൊറ്റൊക്കെ ആ ഒരൊറ്റ ഡയലോഗ് തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. സോ നൈസായിട്ട് എനിക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞുതരാം, അതായത് നൈസായിട്ട് ഈ മൂലക്കൊക്കെ വന്നിട്ട് നൈസായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ വെടിവെച്ച് കാണിച്ചു തരാം, എവിടെയൊക്കെ ആൾക്കാരുണ്ടോ അവിടെയൊക്കെ നൈസായിട്ട് ഒന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിന്നു സോണിലേക്ക് അകത്തേക്ക് കയറുന്നു എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് വെടിവെക്കുന്നു, ഓക്കെ. ചുമ്മാ വെടിവെച്ച് കാണിക്കുന്നുണ്ട്, അതായത് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ കണ്ണിപ്പട്ടം ഞാൻ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നൈസ് നോക്കുമ്പോഴത്തേക്ക് സീരിയസ്ലി എൻ്റെ തൊട്ട് മോട്ട് നമ്മൾ റിമോട്ട് കാണിക്കുന്ന കാട്ടുപടലുള്ളത് എന്നാൽ എന്തോ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, ഓക്കെ. എൻ്റെ പൊന്നളി, ഓക്കെ. ഞാൻ അവിടെ കിടന്ന് ചുമ്മാ വിളിച്ച മാനത്തേക്ക് വിളിച്ചിട്ടിരുന്ന പക്ഷികളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ പുറകെ കിടന്ന് ഇമോട്ട് കണ്ടിട്ടുണ്ട്, ഓക്കെ. നേരത്തെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു വീണ് കാല് മാത്രം കാണുന്നത് കേസ്, അതായത് 165 മാത്രമേ ഡാമേജ് എടുത്തുള്ളൂ. എന്തായാലും കേസ് ആ ഒരു ഇമോട്ട് എനിക്ക് ഇഷ്ടപ്പെടുക, സത്യം പറഞ്ഞു എന്തായാലും ആ ഒരു കഴിഞ്ഞ ഏലൈറ്റിൻ്റെ ആ ഒരു ഇമോട്ട് നൈസായിട്ടുണ്ട്, മണ്ണിനടിയിൽ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പിത്തീമിൻ്റെ ആ പുറകിലേക്ക് പോകുന്നുള്ളൂ. സോ ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഓക്കെ. എന്നാലും ഞാൻ പറഞ്ഞാൽ കേസ് ഓണിനകത്ത് പെട്ടുപോയി അവന് പെട്ടുപോയി എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വലിയ വീടിനകത്തായിരിക്കും മിക്കവാറും ആൾക്കാരുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ എത്ര വട്ടം ആ ഒരു വലിയ വീടിനകത്ത് കയറിയൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈം മാത്രമേ കയറുള്ളൂ എന്ന് തോന്നുന്നു, ബാക്കി അവന്മാർ ജസ്റ്റ് ഞാൻ ഇപ്പോഴത്തേക്കൊക്കെ പോയ സമയത്ത് നൈസായിട്ട് അവന്മാർ ഓടി കയറുന്നതായിരിക്കും ചാൻസ് പറയുന്നുണ്ട്, ഓക്കെ. എന്തായാലും അവന്മാരെ എലിമിനേറ്റ് ആക്കി ഞാൻ കൊല്ലിക്കും എന്നുള്ള ഒരു വാശിക്ക് നൈസായിട്ട് ഞാൻ ഗ്ലൂ ആയിട്ട് മറയ്ക്കുന്നുണ്ട്, ഓക്കെ. ആകെ പിന്നെ ഒരു കാര്യം മനസ്സിലായത് ഓക്കെ, 3 ഗ്ലൂ ആൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും മേളത്തെ ഗ്ലൂ ആൾ പൊട്ടിപ്പോകുന്നു. എന്ത് തേങ്ങ ചെയ്യാൻ, ഓക്കെ, എന്ത് ചെയ്യാൻ ചെയ്യാം. സോ നൈസായിട്ട് എൻ്റെ എൻ്റെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രയത്നം ഞാൻ വെറുതെ വിട്ടില്ല. സോ നൈസായിട്ട് അത് ഇങ്ങനെ ഓടുവാണ്, ഓക്കെ. സോൺ വരുന്ന സമയത്ത് നൈസ് ഓടുമ്പോഴത്തേക്കും എവിടെ നിന്നൊക്കെ അവന്മാർ ഇറങ്ങി വരുന്ന നോക്കി, ഞാൻ അറിയാതെ പറഞ്ഞു മക്കളെ ഇറങ്ങി വന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിനകത്തുനിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നത് നിന്നെയൊക്കെ അല്ലാതെ ഞാനിപ്പോൾ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് ചെറിയൊരു മര്യാദയിലും കാണിക്കണമെന്നുണ്ട്, ഓക്കെ. നൈസായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് നൈസായിട്ടുണ്ടല്ലോ സോണിൻ്റെ ചെറിയൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ, അതായത്
ഒരു എക്സ്പെരിമെന്റ് ആണ് നൈസ് ആയിട്ട് അവമാരോ ഞാൻ പിടിച്ചു നോക്കാം. അവർ കുറെ പേര് ഉണ്ട്, അവമാർ വേഴ്സസ് മീ ഗെയിമർ. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും നോക്കുമ്പോഴത്തേക്ക് ഞാൻ ക്യാരക്ടർ സ്കിൽ ഓഫ് ആയിരുന്നു. പക്ഷേ ഞാൻ ജയിച്ചില്ല. ലാസ്റ്റ് എന്ന് സോൾ അവർ ചിരിക്കുന്നു സ്വന്തം കേസ്. ചിരിക്കുന്ന ആൾക്കാർക്ക് നൈസ് ആയിട്ട് പണി കൊടുക്കുന്ന കേസ് ഞാൻ പറഞ്ഞു അടിച്ച് കൊല്ലാറുണ്ട്. ഓക്കെ, ഫിസ്റ്റ് വെച്ച് കിടക്കുമ്പോഴത്തെ ഫിസ്റ്റ് ഫൈറ്റ് നമ്മൾ കളാൻ വേണ്ടി പോകുന്നു. സോ അടയാളപ്പെടുത്തു കാലം ഇത് കടിക്കാരൻ നിലയ്ക്ക് സമയം എന്നൊക്കെ പറഞ്ഞ് നൈസ് ആയിട്ട് തമ്മി തമ്മി അടി കൂടി ചാട്ടം വെച്ച് നോക്കുന്നു. ഓക്കെ, ലാസ്റ്റ് സോൺ വന്ന് നൈസ് ആയിട്ട് എല്ലാവരും എലിമിനേറ്റ് ആയി പോകും. അതോ എല്ലാവരും തമ്മി 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 അടിച്ചടിച്ചത് തീർക്കും. ഓപ്പി എന്താ സംഭവിച്ചത്? കിട്ടിക്കും പോലത്തെ ഹെഡ് ഷോട്ടിന് കണ്ടോ? ഓക്കെ, ഇതേപോലത്തെ കിട്ടിക്കും പോലത്തെ ഹെഡ് ഷോട്ടിങ് എല്ലൊക്കെ കാണും. വേറെ ലെവലാണ്, വേറെ ലെവലിലേക്ക് പോയിക്കോട്ടിരിക്കും. ഓക്കെ, ആര് ജയിക്കും മാറി നോക്കുന്ന തരത്തിൽ ഞാൻ അഞ്ചു പേര് അലയെ വിളിക്കുക. തമ്മിലത്തെ ഒരു പൊരിഞ്ഞ അടിയാണ് നന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വി ആർ റോഡ് ടു 1 മില്യൺ ഫാമിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും അട്ടിന്നെ പൊരിഞ്ഞ അടി ലാസ്റ്റോളേക്ക് അവർ എലിമിനേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു ലൈഫെങ്കിൽ ഒരു ലൈഫ് കുറയുവാണെന്നുള്ള പ്രശ്നം പറയുവാണെങ്കിൽ ലൈഫ് കുറഞ്ഞ ആൾക്കാരൊക്കെ പെട്ടെന്ന് എലിമിനേറ്റ്. ഇപ്പം ചവ് ചവ് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ പോലെ 15 SP ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കിടക്കാൻ പോകത്തെ വീഡിയോസ് ഡെയിലി രാവിലെ രാവിലെ അല്ല, ഡെയിലി ഈവനിങ് 5 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഫൺ റൂമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഡിസ്കോളിലേക്ക് കൂടെ ജോയിൻ ചെയ്ത് മാസം 5 പവർ കാണിക്കുക. സോ ലൈക്ക് കൂടെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമുക്ക് കിടക്കാൻ പോയിട്ടാണ്. ഓക്കെ.